നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ജനകീയമായിട്ടുള്ള പദ്ധതിയാണ് പ്രധാൻ കിസാൻ സമ്മാൻ നിധി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമെല്ലാം ഒരുപോലെ ഈ പദ്ധതി ജനകീയമാണ് കാരണം ചെറുകിട നാമമാത്രമായ കർഷകർക്ക് അവരുടെ വരുമാനത്തിനൊരു സഹായമായി മൂന്ന് ഗഡുക്കളായി പ്രതിവർഷം ആറായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാൻ കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ശേഷം ഭാരതത്തിലെ കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുവാനുള്ള പല പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഫസൽ ബീമാ യോജന പോലുള്ള പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്ന പദ്ധതി അതുപോലെ തന്നെ നിരവധി നിരവധി കർഷകരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അവരുടെ വരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വരുമാനം ഇരട്ടിപ്പിക്കാനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതോടൊപ്പമുള്ള ഒരു വരുമാന സഹായം എന്ന നിലയിലാണ് ഒരു ബേസിക് ഇൻകം സപ്പോർട്ട് സ്കീം ഫോർ ഫാമേഴ്സ് എന്ന നിലയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അങ്ങനെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി നിരവധി നിരവധി ആളുകൾ ഉണ്ടായി നിരവധി പേർ അപേക്ഷിച്ചു വളരെ കുറച്ച് മാത്രം കൃഷി ഭൂമിയുള്ള കർഷകർക്ക് പോലും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനും അവർക്ക് സഹായം നേടിയെടുക്കാനും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി പ്രതിവർഷം ആറായിരം രൂപ കിട്ടുമ്പോൾ കർഷകർക്ക് വിത്ത് വാങ്ങുക അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സഹായം മഹാമാരി കാലത്ത് ഏറ്റവും അധികം ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറാണ് ഈ കിസാൻ സമ്മാൻ നിധിയുടെ കീഴിൽ ആ പദ്ധതി പ്രകാരം കിട്ടുന്ന ആറായിരം രൂപ കേരളത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തിയേഴ് ലക്ഷം ഉപഭോക്താക്കളാണ് ഈ പദ്ധതിക്കുണ്ടായത് ഇവർ ആദ്യം തന്നെ അപേക്ഷ കൃഷിഭവനിൽ സമർപ്പിക്കുന്നു ഈ പദ്ധതി തുടങ്ങിയ സമയത്ത് അപേക്ഷകർ കരം തീർക്കുന്ന കരം തീർത്ത രസീത് അടക്കമുള്ള അപേക്ഷകർ കൃഷിഭവനിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സംഘടനകളിൽ നിന്നും അവർ ഇതിലുള്ള അപകടം മനസ്സിലാക്കിക്കൊണ്ട് അപകടം എന്ന് പറഞ്ഞാൽ അവർക്ക് വരാൻ പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി ഈ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് അവർ ആദ്യം വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു ഇത്തരത്തിൽ കൃഷിഭൂമിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ കയ്യിൽ നിന്നും കൃഷിഭൂമി തട്ടിപ്പറിച്ച് കോർപ്പറേറ്റുകൾക്ക് നൽകും എന്നാണ് ഇങ്ങനെ ഒരു പ്രചാരം നടത്തുമെങ്കിലും അവർ അവരവരുടെ ബന്ധുക്കൾക്കും അവരവരുടെ ആളുകൾക്കും സ്വന്തമായും എല്ലാം ഈ പദ്ധതിയിൽ അംഗമാകുവാനുള്ള പ്രേരണ നൽകിക്കൊണ്ടിരുന്നു ഏതാണ്ട് മുപ്പത്തേഴ് ലക്ഷം പേർ അപേ അപേക്ഷിച്ച ഗുണഭോക്താക്കൾ ഇവിടെ ഉണ്ടായി അവർക്കെല്ലാം അപേക്ഷിച്ച് അധികം താമസിയാതെ തന്നെ ഇന്ത്യയിലെ മറ്റു ക്ഷേമ പദ്ധ പദ്ധതികളെപ്പോലെയല്ല കാലതാമസം ഒന്നുമില്ലാതെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു തുടങ്ങി ആധാറിനെ ബാങ്ക് അക്കൗണ്ടുമായും അതുപോലെ തന്നെ പാൻ കാർഡുമായും എല്ലാം ബന്ധിപ്പിക്കണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം വിമർശനങ്ങൾ ഉണ്ടായത് കേരളത്തിലെ ചില ബുദ്ധിജീവികളാണ് ആധാറിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുകയും ആധാർ ബന്ധിപ്പിക്കലിനെ കളിയാക്കിയതുമെല്ലാം കേരളത്തിൽ നിന്നാണ് പക്ഷേ ഏറ്റവും ഒടുവിലായി ഈ സ്രം പദ്ധതിയുടെ ഭാഗമായി ആധാർ മറ്റു ഉൾപ്പെടെയുള്ള രേഖകളും സി എസ് ഇ സെൻ്ററിൽ കൊണ്ടുപോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം മോദിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ അടുത്ത പദ്ധതികൾ ഈ ഇ ശ്രം കാർഡ് കാഡെടുക്കുന്ന ആളുകൾക്കാണ് വരാൻ പോകുന്നത് എന്ന വാർത്ത കേട്ടയുടൻ തന്നെ നമ്മുടെ സി എസ് ഇ സെൻ്ററുകളിലെല്ലാം നമ്മൾ പോയി വരുന്നിന്നു അപ്പോൾ ആധാറിനും കുഴപ്പമില്ല ലിങ്ക് ചെയ്യുന്നതിനും പ്രശ്നമില്ല യാതൊരു പ്രശ്നവുമില്ല കാരണം മോദി സർക്കാർ ഒരു വാക്കു പറഞ്ഞാൽ ഏതു വിധേനയും ഞങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണമെത്തും ക്യൂ നിൽക്കണ്ട അതിനുവേണ്ടി സർക്കാർ ഓഫീസുകൾ ഇറങ്ങണ്ട ഒരു ഓൺലൈൻ അപേക്ഷയിലൂടെ ആ പദ്ധതിയിൽ എനിക്കും അംഗമാകാൻ കഴിയുമെന്ന് ശരാശരി കേരളീയരായ വോട്ടർമാർക്കും ബോധ്യം വന്നു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുപ്പത്തി ലക്ഷം കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ ചേർന്നിരുന്നു എന്നതാണ് പക്ഷേ അതിലൊരു പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾ ഏതാണ്ട് മുപ്പതിനായിരത്തി നാനൂറ്റി പതിനാറ് പേർ ഇതിൽ അനർഹരായി കിടന്നുകൂടി എന്നാണ് ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത് അതായത് അതിൽ തന്നെ ഈ മുപ്പതിനായിരം പേര് ഇരുപത്തിയൊന്നായിരം പേർ ആദായ നികുതി കൊടുക്കുന്നവരാണ് പ്രതിമാസം അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവരാണ് നമ്മുടെ നാട്ടിൽ ആദായ നികുതി ഒടുക്കേണ്ടി വരുന്നത് അവർ പോലും ഈ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി ഈ പാവങ്ങൾക്ക് കിട്ടേണ്ട രണ്ടായിരം രൂപ തട്ടിപ്പറിക്കാനായി അപേക്ഷ നൽകി ഗുണഭോക്താക്കളായി എന്നുള്ളതാണ് ആധാറും പാൻ കാർഡും ആയിട്ടുള്ള ബന്ധിപ്പിക്കൽ ഏതാണ്ട് പൂർണ്ണമായപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകുന്നത് ഈ സൂക്ഷ്മ പരിശോധനയും അന്വേഷണങ്ങൾക്കുമൊക്കെ ശേഷം കേരളത്തിൽ നിന്നും മുപ്പതിനായിരത്തോളം പേരെ അനർഹരെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തൊന്നായിരം പേരും ആദായ നികുതി കൊടുക്കുന്നതാണ് എന്ന് കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയിലധികം വരുമാനമുള്ളവർ എന്തിനാണ് ഈ പാവങ്ങളുടെ പണം തട്ടിപ്പറിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതുപക്ഷേ സാക്ഷര കേരളം നമ്പർ വൺ കേരളം എന്നൊക്കെ നമ്മൾ പറയുന്ന ഇവിടെ നിന്നാണ് ഇത്രയധികം ഉടായ്പ് കേസുകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ പോവുകയാണ് എന്നൊരു വാർത്തയുണ്ട് ഒരുപക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അത് സംബന്ധിക്കുന്ന സ്ഥിരീകരണങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ ഈ വാർത്തകൾ ശരിയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിന് അപമാനകരമാണ് ഈ ഇരുപതിനായിരം മുപ്പതിനായിരം പേരിൽ നിന്നും ഇത്രയും വർഷം വാങ്ങിയ പണം മുഴുവൻ കേന്ദ്ര സർക്കാർ അതിൻ്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കാനായി കേരളത്തിലെ കൃഷി വകുപ്പ് മുഖേന നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇനി മോദിക്കെതിരെ മറ്റൊരു വാർത്ത കൂടി പരക്കാൻ സാധ്യതയുണ്ട് അതായത് കർഷകർക്ക് കൊടുത്ത പണം മുഴുവൻ ഇതാ മോദി തിരിച്ചു പിടിക്കുന്നേ എന്നൊരു മറ്റൊരു ക്യാമ്പയിൻ കൂടി വരാൻ സാധ്യതയുണ്ട് എന്തായാലും പൊതുജനങ്ങൾ ശ്രദ്ധാലുവായാൽ നന്ന വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്